ഓക്കെ, സോ എൻ്റെ 4 വർഷത്തെ സ്മാർട്ട് ഫോൺ അൺബോക്സിങ് എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ടൈമാണ് ഒരു അരോമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഈ മോട്ടോ H50 Pro ഉണ്ടല്ലോ, ഇതിൻ്റെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു പെർഫ്യൂമിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. മോട്ടോ പറയുന്നതനുസരിച്ച് ഇതാണ് മോട്ടോ ഫ്രാഗ്രൻസ്. സോ അത് അവർ പറയുന്ന പേരാണ്. പക്ഷേ ഒരു ചെറിയൊരു സംഭവമാണ്, പക്ഷേ ഇറ്റ്സ് എ വെരി നൈസ് തിങ്. നമ്മളിത് എപ്പോഴും ഓർക്കും. സോ ഇതാണ് ബോക്സ്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, ഹാർഡ് കേസ്, 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിങ് കേബിൾ, പിന്നെ 125 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജർ ഉണ്ടല്ലോ, ഇതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മോട്ടോ H50 Pro. നിങ്ങൾ 30,000 rupees താഴെ, അതായത് ഓഫർ സഹിതം 30,000 rupees താഴെ ഒരു ഫീച്ചർ പാക്ഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ആ പ്രൈസിൽ കിട്ടുന്നതും കിട്ടാത്തതുമായ ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ H50 Pro ആയിരിക്കും മിക്കവാറും ആ ഒരു ഫോൺ. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, അതറിയാൻ വേണ്ടി വീഡിയോ ഫുള്ള് കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇതിന്റെ ബാക്കിൽ നല്ല സ്മൂത്ത് ഫിനിഷ് ഉള്ള ഒരു സിലിക്കോൺ വീഗൻ ലെതർ ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള വീഗൻ ലെതർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ഈ ചാനൽ നമ്മൾ ഒരുപാട് ഈ വീഗൻ ലെതർ ഫോൺസ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവം. പക്ഷേ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഫോർ ഷുവർ. കാരണം ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ഈ ബ്ലൂ കളർ ഓപ്ഷനും പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, ഈ രണ്ടും നമ്മുടെ ആ ഒരു വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. ഒരു 3rd കളർ ഓപ്ഷൻ ഉണ്ട്, മൂൺലൈറ്റ് പേൾ ഫിനിഷിലാണ് വരുന്നത്. മോട്ടറോള പറയുന്ന അനുസരിച്ച് ഇതാണ് വേൾഡ്സ് ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് ബാക്ക് കവർ ഡിസൈൻ. ഓക്കെ, സോ ഈ ഫോണിന്റെ ഡിസൈൻ ബിൽഡ് ഉണ്ടല്ലോ, അതിനെ കുറച്ചും കൂടി പ്രീമിയം ആക്കാൻ വേണ്ടി ചില എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ മോട്ടറോള തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആണ് IP68 റേറ്റിംഗ്. സോ ഈ ഒരു ഫോൺ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. സെക്കൻഡ് ആണ് ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ഫ്രെയിം കണ്ടോ, നല്ല മാച്ചിങ് കളറിൽ വരുന്ന ഫ്രെയിം. ഇത് ആക്ച്വലി മെറ്റൽ ഫ്രെയിം ആണ്. പിന്നെ ഈ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. കാരണം നമ്പർ 1 ലൈറ്റ് വെയിറ്റ് ആണ്, 186 gram ആണ് വെയിറ്റ്. സെക്കൻഡ് ആണ് ഈ ഫ്രെയിമിന്റെ 2 സൈഡിലും കർവായി വരുന്നതുകൊണ്ട് കൂടി കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. സോ ഫ്രണ്ടിൽ നിന്ന് കർവായി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിലുള്ള ഡിസ്പ്ലേ ഒരു കർവ് ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷൻ ഉള്ള 6.7 inch POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓക്കെ, നല്ല ഡിസ്പ്ലേ ആണ്, നല്ല കളർ, നല്ല ഷാർപ്പ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പിന്നെ പാൻറ്റോൺ എന്നൊരു കമ്പനിയുണ്ട്, ബേസിക്കലി ഈ കളർ റീപ്രൊഡക്ഷനും കളർ റെക്കമെൻഡേഷനും പിന്നെ ഈ കളർ ഷെയ്ഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, പാൻറ്റോൺ. ഓക്കെ, സോ ഈ പറഞ്ഞ കമ്പനിയാണ് ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ വരുന്ന സ്കിൻ ടോൺ ഉണ്ടല്ലോ, നമ്മൾ വീഡിയോസും ഫോട്ടോസും കാണുമ്പോൾ ഉള്ള സ്കിൻ ടോൺ, ആ സ്കിൻ ടോൺ എങ്ങനെയാവണം അത് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാൻറ്റോൺ എന്ന കമ്പനിയാണ്. സോ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം യൂട്യൂബും പിന്നെ OTT പ്ലാറ്റ്ഫോംസിൽ വീഡിയോ കാണൽ പരിപാടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിസ്പ്ലേയിൽ വെരി ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ താഴെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എനിവേ, 2000 nits പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഫോൺ ഇൻഡോർ യൂസ് ചെയ്താലും പുറത്ത് യൂസ് ചെയ്താലും ഡിസ്പ്ലേ ഒക്കെ നല്ല ക്ലിയർ ആണ്, ഒരു ഇഷ്യൂ ഇല്ല. കൂടാതെ ഇതിലുള്ള ഈ റിഫ്രഷ് ഉണ്ടല്ലോ, 144Hz റിഫ്രഷ് ആണ് തന്നിരിക്കുന്നത്. ക്യാമറയിൽ വരുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ ഇറ്റ്സ് വെരി വെരി ഫാസ്റ്റ്, പറക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഈ പറക്കുന്ന ഫീല് കൊണ്ടുവരാൻ വേണ്ടി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് ആണ് ക്വാൾകോം Snapdragon 7 Gen 3 ചിപ്സെറ്റ്. ഓക്കെ, സോ ഓവറോൾ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, അങ്ങനെ പെർഫോമൻസിൽ വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല. അതായത് നമ്മൾ ഈ ആപ്പ് സ്വിച്ച് ചെയ്യുമ്പോഴും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല, അതായത് നോർമലി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് ഹീറ്റ് ആവുന്നു, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇല്ല. യെസ് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഹെവി ഗെയിംസ് കളിക്കുമ്പോൾ ഫോൺ വാം ആവുന്നുണ്ട്. ഓക്കെ, പക്ഷേ ബാക്കി ഹീറ്റിംഗ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. 8.5 lakh അൺടൂട്ടു സ്കോർ ആണ് കിട്ടുന്നത്. അൺടൂട്ടു സ്കോർ നോക്കുകയാണെങ്കിൽ റെഡ്മിയുടെ ഇറക്കിയ Redmi Note 13 Pro Plus ആണെങ്കിലും റിയൽമിയുടെ 12 Pro Plus ആണെങ്കിലും ഈ രണ്ട് ഫോണിനേക്കാളും ബെറ്റർ അൺടൂട്ടു സ്കോർ ഇവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ പ്രൈസിൽ കിട്ടാവുന്ന ഏറ്റവും ഭയാനകമായ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ഫോൺ അല്ല. ഓക്കെ, അത് മിക്കവാറും IQ Neo 7 Pro ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഫോണിന്റെ ഉദ്ദേശം ഏറ്റവും പവർഫുൾ ആകുക എന്നല്ല, ഈ ഫോണിന്റെ ഉദ്ദേശമാണ് അല്ലെങ്കിൽ മോട്ടറോള ഉദ്ദേശമാണ് നല്ലൊരു ഓവറോൾ പാക്കേജ് തരിക. നല്ല സ്മൂത്ത് 60 FPS ഗെയിമിലെ കിട്ടുന്നുണ്ട്. BGMI ആണെങ്കിലും COD ആണെങ്കിലും നല്ല സ്മൂത്ത് 60 FPS ഗെയിമിലെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ ഒരു ഗെയിം ഇറങ്ങിയിട്ടില്ലേ, COD Warzone, അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗെയിം ഇനിയും ഓപ്റ്റിമൈസ് ആവാനുണ്ട്. സോ ആ ഒരു ഗെയിം വെച്ച് നമുക്ക് ഈ ഒരു ഫോണിനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല. സ്റ്റിൽ അതിലും നല്ല സ്മൂത്ത് 60 FPS പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്, 60 FPS മേളിലും കിട്ടുന്നുണ്ട്. പക്ഷേ 60 FPS നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ UFS 2.2 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രാങ്ക്ലി ഞാൻ ഈ ഫോൺ നിങ്ങൾക്ക് തന്നിട്ട് ഏത് സ്റ്റോറേജ് ആണ് ഗസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റൂല. കാരണം നല്ല രീതിയിൽ മോട്ടറുള്ള ഇതിനെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ആസ് എ ടെക് റിവ്യൂർ ഞാൻ ഈ ഒരു ഫോണിൽ UFS 3.1 സ്റ്റോറേജ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമ്മളിൽ ആരും മിക്കവാറും പ്രതീക്ഷിക്കാത്ത ഒരു ഫീച്ചറാണ് വയർലെസ് ചാർജിങ്. ആ ഫീച്ചർ മോട്ടറോള ഈ ഫോണിൽ തന്നിട്ടുണ്ട്. ആക്ച്വലി ഭയങ്കര സർപ്രൈസ് ആണ്, ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ മോട്ടറോള ഈ ഫോണിൽ 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്, അതായത് ഫാസ്റ്റ് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ 4500mAh ബാറ്ററി, ഇതിന്റെ കൂടെ വരുന്ന 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് വെച്ച് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ, വയർഡ് വഴി ഫാസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ചാർജിങ്ങിന്റെ കാര്യത്തിൽ
നേരത്തെ ഞാൻ പറഞ്ഞില്ല ട്വിസ്റ്റ് ഉണ്ടെന്ന്. സോ ഈ ഫോൺ രണ്ട് റാം സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്, 8GB 256GB ആൻഡ് 12GB 256GB. നിങ്ങൾക്ക് ഈ 125 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വേണമെങ്കിൽ ആ 12GB വേരിയന്റ് വാങ്ങേണ്ടി വരും. നമ്മുടെ 8GB വേരിയന്റിന്റെ കൂടെ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് കിട്ടുന്നത്. മോട്ടറോള പറയുന്നതനുസരിച്ച് ഈ ഫോണിലുള്ള ഈ 50MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടല്ലോ, ഇത് ലോകത്തിലെ ഫസ്റ്റ് AI പവേർഡ് ക്യാമറയാണെന്ന്. സോ അതായത് ഇതിലുള്ള AI ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസും വീഡിയോസിലുള്ള കളർ ആണെങ്കിലും വീഡിയോയിലുള്ള സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യും എന്നാണ് മോട്ടറോള പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡിസ്പ്ലേ സെഗ്മെന്റിൽ കണ്ട ഒരു പാന്റോണിന്റെ കമ്പനി ഉണ്ടല്ലോ, ആ സെയിം കമ്പനി നമ്മൾ ഈ ഫോൺ വെച്ചെടുക്കുന്ന ഫോട്ടോസും വീഡിയോസിലുള്ള സ്കിൻ ടോൺ ഉണ്ടല്ലോ, ആ സ്കിൻ ടോൺ അവരാണ് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഒരു കാര്യം എന്തായാലും എടുത്ത് പറഞ്ഞാൽ പറ്റൂ, മോട്ടറോള എന്ന ബ്രാൻഡ് അവരുടെ ക്യാമറ പെർഫോമൻസ് ശരിക്കും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമായിരുന്നു മോട്ടറോള ബ്രാൻഡിന്റെ ഒരു വീക്ക്നെസ് അവരുടെ ക്യാമറ പെർഫോമൻസ് ആണെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം നല്ല ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ അത് AI ആണോ അതോ പാന്റോൺ ബ്രാൻഡ് ആണോ നമുക്ക് ഒരിക്കലും അത് ഉള്ളിലേക്ക് ചെന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കിട്ടുന്ന ഔട്ട് നല്ല ഔട്ടാണ്, നല്ല റിസൾട്ട്സ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ ആൻഡ് ടെലിഫോട്ടോ ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസില്ലേ, ആ ഫോട്ടോസിന്റെ കളർ ഒക്കെ കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ആക്ച്വലി വിവോയുടെ ഫോൺസ് ആണ് ഓർമ്മ വന്നത്, വിവോയുടെ X സീരീസ് V സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന ഒരു ഒരു ഭയങ്കര ഒരു കളർഫുൾ ഫോട്ടോസ് ഇല്ലേ, ഭയങ്കര സ്കിൻ ടോൺ ആണെങ്കിലും മൊത്തം ഓവറോൾ നല്ല കളർഫുൾ ഫോട്ടോസ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ്, ആ ഫോട്ടോസ് ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഞാൻ ഷെയർ ചെയ്തിട്ട് കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ പോർട്രേറ്റ് ക്യാമറ മോഡൽ 4 സെറ്റിംഗ്സ് ഉണ്ട്, ഞാൻ ഇവിടെ സൈഡ് ബൈ സൈഡ് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, സോ 24mm ഉണ്ട്, 35mm, 50mm ആൻഡ് 85mm. സോ ഈ 85mm ഉണ്ടല്ലോ, അതാണ് ബേസിക്കലി 3x ക്യാമറ വെച്ചെടുക്കുന്ന പോർട്രേറ്റ് ഫോട്ടോസ്. ബാക്കി മൂന്നും മെയിൻലി ഇതിന്റെ മെയിൻ ക്യാമറ 50MP ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. റിസൾട്ട്സ് ഒക്കെ നല്ലതാണ്, ഒന്നുകൂടെ കാണിച്ചു തരാം. 24mm, 35mm, 50mm ആൻഡ് ഫൈനലി 85mm പോർട്രേറ്റ്സ്. നിങ്ങളിൽ അൾട്രാവൈഡ് ഫോട്ടോസ് എടുക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ 13MP അൾട്രാവൈഡ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫോട്ടോസ് ഒക്കെ ഡീസെന്റ് ആണ്, അങ്ങനെ ഗജ ഗംഭീരമായ ഒരു അൾട്രാവൈഡ് പെർഫോമൻസ് ഇല്ല, പക്ഷേ ഇറ്റ്സ് നൈസ്, ഡീസെന്റ് അൾട്രാവൈഡ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. സെൽഫി ക്യാമറയിൽ ഓട്ടോ ഫോക്കസിന്റെ ഫീച്ചർ ഉണ്ട്. സോ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പിടിച്ച ഫോട്ടോ എടുത്താലും ഇങ്ങനെ പിടിച്ച ഫോട്ടോ എടുത്താലും നമ്മുടെ കണ്ണൊക്കെ നല്ല ഷാർപ്പായിരിക്കും. പിന്നെ നല്ല സെൽഫി ഫോട്ടോസ് കിട്ടുന്നുണ്ട്, സ്കിൻ ടോണൊക്കെ നൈസ് ആണ്. ഓക്കെ, സോ അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല. പിന്നെ സെൽഫി വീഡിയോ ആണെങ്കിലും മെയിൻ ക്യാമറ വീഡിയോ ആണെങ്കിലും രണ്ടും വെച്ച് നമുക്ക് 4K വീഡിയോസ് എടുക്കാൻ പറ്റും. രണ്ടിലും സ്റ്റെബിലേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്ന 4K വീഡിയോസ് ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു പിടുത്തം ഞാൻ ഫേസ് ചെയ്തു, അതായത് ഈ ഫ്രെയിംസ് എന്തോ സ്കിപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. മോട്ടറോള അത് അപ്ഡേറ്റിലൂടെ കറക്റ്റ് ചെയ്യണം. പിന്നെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 14 കൂടെ മോട്ടറോളയുടെ പുത്തൻ ഹെലോ UI ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടില്ലേ, ബൂട്ടപ്പ് സ്ക്രീൻ ഉണ്ടല്ലോ, അതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അവിടെയുള്ള ഫോണ്ടും ഓവറോൾ നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ UIയിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോണ്ട് അവർ മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടുന്ന് പേഴ്സണലൈസ് ഒക്കെ ചെയ്യാൻ പറ്റും, അതായത് ലോക്ക് സ്ക്രീൻ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തീംസ് സെലക്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈവൻ കസ്റ്റം തീംസ് ഉണ്ടാക്കാം, ഐക്കണിന്റെ ഷേപ്സ് മാറ്റാം, ഫോണ്ടിന്റെ സൈസ് കൂട്ടാം കുറയ്ക്കാം, ഫോൺസ് മാറ്റാം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ മോട്ടറോള ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഫീച്ചർ അറിയാലോ, ദാ ഈ സെറ്റപ്പ് അതൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ക്യാമറ ഓപ്പണായി വരും. ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഫംഗ്ഷൻസ് അസൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ക്വിക്ക് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ മോട്ടറോള ഫോൺസിൽ വരുന്ന Ready 4 ഫീച്ചർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഫോൺ PC TV കണക്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ PC അല്ലെങ്കിൽ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഫോൺ കോൾ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ അവിടെ കാണാൻ പറ്റും. അറിയാലോ ആ പ്രൊഡക്ടിവിറ്റി ടൂൾ, അതെല്ലാം ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട്, അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചുള്ള ഒരു മാച്ചിങ് വാൾപേപ്പർ ഒക്കെ ഇവിടെ തരുന്നത് ഞാൻ കാണിച്ചു തരാം. ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്, AI യൂസ് ചെയ്തിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ വാൾപേപ്പേഴ്സ് ഒക്കെ. പിന്നെ എഡ്ജ് ലൈറ്റിംഗിന്റെ ഫീച്ചർ ഉണ്ട്, അതായത് ഫോൺ കോൾസ് അല്ലെങ്കിൽ മിസ് കോൾസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ സംഭവം ഇങ്ങനെ കത്തും. അതിനോടൊപ്പം തന്നെ മോട്ടോ സെക്യൂർ ആണ്, അതായത് തിങ് ഷീൽഡ് സെക്യൂരിറ്റി ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന USB പോർട്ട് കണ്ടോ, ഇത് ബേസിക്കലി USB 3.1 ആണ്. സോ ഗുഡ് ജോബ്. പിന്നെ ഈയിടെ വന്ന ചില മോട്ടറോള ഫോൺസിൽ ഈ ബ്ലോട്ട്വെയർസും തേർഡ് പാർട്ടി ആപ്പ് മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, സോ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഈ ചപ്പും ചവറും ഗെയിംസും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നുമില്ല. സോ ദാറ്റ് ഇസ് ഓൾസോ വെരി നൈസ്. 3 വർഷത്തെ OS അപ്ഡേറ്റിന്റെ പ്രോമിസ് മോട്ടറോള ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, NFC ഫീച്ചർ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഡോൾബി ആറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സീരീസ് സ്പീക്കർ ആണ് വരുന്നത്. പെർഫോമൻസ് ഒക്കെ നൈസ് ആണ്, നോ കംപ്ലയിൻസ്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു ഫീച്ചർ പാക്ഡ് ഫോൺ ആണ് മോട്ടറോള ഇവിടെ തന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഫോണിന്റെ പ്രൈസ് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി ഞെട്ടിയായിരുന്നു, ഞാൻ പറഞ്ഞില്ല. സോ ആക്ച്വൽ പ്രൈസ്, ആക്ച്വൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 31999 ആണ്. പക്ഷേ 2000 rupees ഇനീഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്, ബാങ്ക് ഓഫർ ഒക്കെ ഉണ്ട്, പിന്നെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഈടാക്കാം, 2000 rupees കിട്ടും. ഒരു ഓൾറൗണ്ട് ഫീച്ചർ പാക്ഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ഔട്ട് ചെയ്യുക മോട്ടോ Edge 50 Pro. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക്, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.